ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്കായി നൽകപ്പെടുന്ന വചനം ജോബിന്റെ പുസ്തകം 1:10. അങ്ങ് അവനും അവന്റെ ഭവനത്തിനും സമ്പത്തിനും ചുറ്റും വേലി കെട്ടി സുരക്ഷിതത്വം നൽകി. വളരെ മനോഹരമായ തിരുവാക്യമാണ് ഈ വചനത്തിലൂടെ കർത്താവിന്റെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? നമ്മുടെ ബാഹ്യമായ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത അഭിഷേകത്തിന്റെ വേലി നമുക്ക് ചുറ്റും നമ്മുടെ കർത്താവ് തീർത്തിട്ടുണ്ട്. ഇതെത്ര അനുഗ്രഹപ്രദമായ ഒരു പ്രവൃത്തിയാണ്! എത്രയോ അപകടങ്ങളിൽ നിന്ന്, ആപത്തുകളിൽ നിന്ന്, മാറാ രോഗങ്ങളിൽ നിന്ന്, വലിയ വലിയ പ്രതിസന്ധികളിൽ നിന്ന്, പെട്ടെന്നുണ്ടാകേണ്ട മരണങ്ങളിൽ നിന്നൊക്കെ അത്ഭുതകരമായി കർത്താവ് നമ്മളെ സംരക്ഷിക്കുന്നു. എൻ്റെ സഹോദര സഹോദരി, നമ്മൾ പലപ്പോഴും സഞ്ചരിച്ച കാറ്, സ്കൂട്ടർ, ഈ മറ്റു വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടു, കാറ് തകർന്നു, അല്ലെങ്കിൽ ബൈക്ക് തകർന്നു, പക്ഷേ യാത്ര ചെയ്ത് നമുക്ക് യാതൊരു കേടുപാടും കൂടാതെ കർത്താവ് നമ്മളെ സൂക്ഷിച്ചു. എന്താ അതിന് കാരണം? നമുക്ക് ചുറ്റും അഭിഷേകത്തിന്റെ വേലി കെട്ടി കർത്താവ് നമ്മളെ സംരക്ഷിക്കുന്നു. ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു, ഈ ലോകത്തിലെ ശക്തരായ ഭരണാധികാരികളെക്കാൾ അവർക്കുള്ള സെക്യൂരിറ്റിയെക്കാളും വലിയ സെക്യൂരിറ്റിയാണ് കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലിനെ സ്വർഗം തന്നിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതെത്രയോ ആനന്ദകരമായ ഒരു കാര്യമാണ്! അനാവശ്യമായ ഭയങ്ങളൊക്കെ വിട്ടുകളഞ്ഞ് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിനും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമ്മുടെ തലമുറകൾക്കും നമ്മുടെ തൊഴിൽ മേഖലകൾക്കെല്ലാം സുരക്ഷിതത്വം നൽകി നമ്മെ അഭിഷേകത്തിന്റെ മറവിൽ മറയ്ക്കുവാൻ കഴിയുന്നവനാണ് കർത്താവായ യേശുക്രിസ്തു. ഈ സത്യം തിരിച്ചറിഞ്ഞ് ജോബിന്റെ പുസ്തകം 1:10 ഈ വചനം തരുന്ന ഉറപ്പിൽ വിശ്വസിക്കുക. നമുക്ക് ചുറ്റും അഭിഷേകത്തിന് വേലി കെട്ടി കർത്താവ് നമ്മളെ പൊതിഞ്ഞിരിക്കുകയാണ്. ഒരു തിന്മയ്ക്കും ഒരു മാനുഷിക ശക്തിക്കും നമ്മളെ തകർക്കാൻ സാധ്യമല്ല. ഈ സത്യം തിരിച്ചറിഞ്ഞ് കർത്താവിന്റെ വചനത്തിൽ നമുക്ക് ബലപ്പെടാം. ഈ വചനത്തിലൂടെ യേശു നമ്മളെ വിശുദ്ധീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യും.